ഇവിടെ വന്നപ്പോ കണ്ടപ്പോ മനസ്സിന് കുളിർമയേകര കാഴ്ചട്ടാ. ഇന്ത്യയും മാലദ്വീപും പാർട്ണർഷിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെൽത്ത് ലൈഫ് സ്റ്റൈല് ഇവിടെ കൊണ്ടുവന്നുള്ള കിടക്കുന്നുണ്ട്. വെള്ളത്തിൽ കുറച്ചു നേരം കിടന്നതിന് ശേഷം അതൊന്ന് വെയിൽ കൊണ്ട് ഉണങ്ങാൻ വേണ്ടിട്ട് കിടക്ക് കയറിയിരിക്കുന്ന ഒരുപാട് ആളുകൾ, ഇതെല്ലാം കാഴ്ച കാണാനായിട്ട് ഒരുപാട് ആളുകൾ. ഹായ് മജ്ജ പറ, നമ്മളിപ്പോ ഈവനിങ്ങില് ബീച്ചിലേക്ക് ഇറങ്ങിയാണത്. മാലിയിലെ മാഫുഷി ഐലാൻഡിലെ ബീച്ചാണ് കേട്ടോ. ഒരു വൈകുന്നേര കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തുന്നത്. ജസ്റ്റ് ഈ ബീച്ച് പരിസരമൊക്കെ നമ്മൾ നടന്ന് കാണുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യേണ്ട ആളുകൾക്ക് ഇവിടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇത് നടന്ന് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് വീഡിയോയിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. നിങ്ങളിപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു കമ്പി ഇങ്ങനെ എന്താ പറയുക വെൽഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സെൻട്രിൽ കൂടെ ഒരു തരം നൂലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ സംഭവം എന്നല്ലേ. ഞാനും ആദ്യം കണ്ടപ്പോൾ എന്താ വിചാരിച്ചു, പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊരു കസേരയാണ്. കണ്ടല്ലേ, ഒരു ബാഗിരുന്ന് സിഗരറ്റ് കണ്ടില്ലേ, ഇത് ഒരു കസേരയാണ്. അതായത് ഇവിടെ ഒരുവിധ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ ചെയ്തിട്ട് നമ്മളിത് എന്താണെന്ന് മനസ്സിലാവണില്ല. പിന്നെ ആളുകൾ ഇരുന്ന് കണ്ടപ്പോൾ മനസ്സിലായത് ഇതൊരു കസേരയാണ്. എന്തായാലും ഐഡിയ അടിപൊളിയല്ലേ. ഈ ഒരു ബീച്ചിൽ കുട്ടികൾക്കുള്ളൊരു പാർക്ക് ഉണ്ട് കേട്ടോ. ചെറിയൊരു സ്വിമ്മിംഗ് പൂളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു പാർക്ക് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കിവിടെ ചെറിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുപോലെ തന്നെ തൊട്ട സൈഡിൽ തന്നെ ചെറിയൊരു പാർക്ക് പോലെ നമുക്ക് കാണാം. കണ്ടില്ലേ, ഊഞ്ഞാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ടാ. എല്ലാം ഫുള്ള് തന്നെ വേണ്ടി പറയാൻ പറ്റും. ഒരുപാട് കുട്ടികൾ വൈകുന്നേരങ്ങൾ സമയങ്ങൾ അവരെൻജോയ് ചെയ്യുന്നത് ഈ ഒരു പാർക്കിൽ വന്നിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതൊക്കെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാ. താഴെയൊക്കെ നല്ല ആ ഒരു പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഈ ഒരു ബീച്ചിൽ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടാ, വലിയവർക്കുള്ളതും ഉണ്ട്. അതായത് നമ്മളെ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സസൈസസ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക്, രാവിലെ നടക്കാൻ വരുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്കും, അല്ലെങ്കിൽ ഈവനിങ് നടക്കാൻ വരുന്നവർ ആർക്ക് തന്നെ ആയിക്കോട്ടെ, അവർക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ജിമ്മ് പരമായിട്ടുള്ള, അതായത് ശരീരമൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യണം എന്ന രീതിയിലുള്ള ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് അവരുടെ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടാ, അവിടെ നമ്മളൊരു ബായി ഇതാ പൊന്താത്തൊക്കെ എടുത്ത് പൊക്കുന്നുണ്ട്. മൂപ്പരൊക്കെ സെറ്റപ്പെട്ടാ. ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ മനസ്സിന് കുളിർമയേകര കാഴ്ചട്ടാ. ഇന്ത്യയും മാലദ്വീപും പാർട്ണർഷിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ ഇവിടെ കൊണ്ടുവന്നുള്ളത് കാണുമ്പോൾ. എന്തായാലും നമുക്ക് ഒരു ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ഒരുപാട് ആളുകൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യ കൂടിയാണല്ലോ അതിനൊക്കെ ഒരു മുൻകൂട്ടത്തിലെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ബീച്ചിൻ്റെ ഒരു ഭാഗം നമ്മൾ കണ്ടപ്പോൾ നമ്മളെ നാട്ടിലത്തെ ബീച്ചൊക്കെ ഓർമ്മ വന്നു. നമ്മളെ പെരിയമ്പലം പൊന്നാനി ഇരു ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണല്ലോ, ആ നാട്ടുപുറത്തൊരു ബീച്ച് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ ബീച്ച്, അത് മിസ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ആ ഒരു ബീച്ച് മിസ്സാവില്ല. ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു ബീച്ച് ഓർമ്മ വരും. ഇവിടുത്തെ മണലിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ നാട്ടിൽ കാണുന്ന ആ ഒരു മണലല്ല കേട്ടാ, വേറൊരു പ്രത്യേക തരം മണലാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായത് അതാണ്, നമ്മുടെ നാട്ടിലത്തെ മണൽ ഇതും തമ്മിലൊരു ബന്ധമില്ല, ഒരു വേറെ പ്രത്യേക തരം മണൽ. മാലിയിലെ ആളുകൾ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ആളുകളാണ്, പുറത്തുള്ളവർ നല്ല ഇവിടുത്തെ ആളുകളാണ്. അവർ ക്രിക്കറ്റ് കളിയിൽ മുഴുകിയിരിക്കുകയാണ്. ഇതാണ് ബിക്കിനി ബീച്ച്. മാലദ്വീപിലെ ഈ ഒരു പ്രദേശത്ത് മാത്രമാണ് നമുക്ക് ബിക്കിനി ധരിച്ചിട്ട് ബീച്ചിലിറങ്ങാൻ പാടുള്ളൂ. മറ്റുള്ള എല്ലാ സ്ഥലത്തും ബിക്കിനി നോട്ട് അലൗഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ബിക്കിനി ധരിച്ച് ബിക്കിനി ബീച്ച്. ഇത് പേര് ബിക്കിനി ബീച്ച് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എല്ലാവരും വരുന്നവരെല്ലാവരും ബിക്കിനി ധരിച്ചിട്ട് എന്നുള്ള വരുന്നത്, മാന്യമായ വസ്ത്രം ധരിച്ചിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വരുന്നവർക്ക് ഇവിടെ മാത്രമേ വരാൻ സാധിക്കുള്ളൂ. അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പേര് മാത്രം കൊടുത്തിട്ടുണ്ടാവും. ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് ബീച്ചിന്. നല്ല വൈബാണ് തോന്നുന്നത്. ഈ ഒരു ഭാഗത്ത് സായിപ്പുമാർ വെയിൽ കായാൻ വേണ്ടി കിടക്കുന്നത്, അഭിനന്ദിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അത്യാവശ്യത്തിനുള്ളൊരു തിരക്ക് നമ്മൾ കാണുന്നുണ്ട് കേട്ടാ. കൂടുതലായിട്ട് തരൊന്നുമില്ല, അത്യാവശ്യത്തിനുള്ളൊരു തിര, ഹെവി ആയിട്ടൊന്നുമില്ല, നോർമൽ. ഒരുപാട് ആളുകൾ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. വെള്ളത്തിൽ കുറച്ചു നേരം കിടന്നതിന് ശേഷം അതൊന്ന് വെയിൽ കൊണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് കിടക്ക് കയറിയിരിക്കുന്ന ഒരുപാട് ആളുകൾ, ഇതെല്ലാം കാഴ്ച കാണാനായിട്ടും ഒരുപാട് ആളുകൾ. എന്തായാലും ബിക്കിനി ബീച്ച് ഫുള്ളാണ് ആളുകൾ. ഇപ്പോൾ ഈവനിങ് ആവുന്നതോട് കൂടിയിട്ട് ഇതിനും കൂടുതൽ ജനങ്ങളായിരിക്കും ഈ ഒരു ഭാഗത്തുണ്ടാവുക. ഈ ഒരു ഭാഗത്ത് നമുക്ക് ബിക്കിനി ബീച്ച് അത് സെപ്പറേറ്റ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേറൊരു ബീച്ച് കാണാൻ വേണ്ടി
ഇവിടെ നമുക്ക് ബിക്കിനി ബീച്ച് അല്ല, ഇത് നോർമലി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബീച്ചാണ്. ഇവിടെ നമുക്ക് ബിക്കിനി അലൗഡ് അല്ല. ഓക്കെ, ഇവിടെ ഒട്ടുമിക്ക ബീച്ചിന്റെ ഫ്രണ്ടിലും അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും ബിക്കിനി നോട്ട് അലൗഡ് എന്നുള്ളത്. ഇവിടെ ഒരുപാട് ആളുകൾ വെള്ളത്തില് അതിൻ്റെതായ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ എല്ലാ ഓഫീസുകളാണ്. ഈ ഒരു ഓഫീസിൽ നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റീസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ആക്ടിവിറ്റീസുകളാണ് കേട്ടോ. ഇതിനെല്ലാം ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഇതിൻ്റെ ഒരു ഓഫീസുണ്ട്. ആ ഒരു ഓഫീസിൽ നമുക്ക് ചെല്ലാം. ഓരോന്ന് നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റീസ് ആണോ വേണ്ടത് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ എല്ലാ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് എത്രയൊക്കെയാണ് അതിൻ്റെ ചാർജ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതാണ്. ഇവിടെ അല്ലേ ഫാമിലീസൊക്കെ കയാക്ക്, ഇതൊക്കെ നമുക്ക് കയാക്ക് റെൻറ്റിനെടുക്കുക. എത്ര സമയം എത്ര മണിക്കൂർ എന്നുണ്ടാവും ആ ഒരു ടൈമിൽ നമുക്കിവിടെ കയാക്കിങ് ചെയ്യാം. അതൊരു പുളി വൈബ് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നിങ്ങനെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ ഒരു കാറ്റൊക്കെ കൊണ്ടുതന്നെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു പുളി വൈബാണ്. ഇത് നമ്മൾ പറയില്ലേ ഓരോ ബീച്ചിലും ഇവർ ഈ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടാവും നോ ബിക്കിനി എന്നുള്ളത്. അതായത് അനുവദിച്ച സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ബിക്കിനി ധരിച്ച് ഇറങ്ങാൻ പാടുള്ളൂ. മാന്യമായ വസ്ത്രം ധരിച്ച് ഇവിടെ വരട്ടോ, അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. നടന്ന് ലാസ്റ്റ് നമ്മൾ ആ ജെട്ടി ഭാഗത്ത് നമ്മൾ ഇറങ്ങണ ആ ഭാഗത്ത് തന്നെ വന്നിട്ട് കേട്ടോ. സമ്മതം കറക്റ്റായിട്ട് ഇതാ ഒരു ബോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഒരുപാട് ബോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ആയി കയറ്റി എടുത്തത് കേട്ടോ. ഫുള്ളാണ് ഈ ഒരു കപ്പിൾ കാണില്ലേ, ഇത് ഇവിടെ എങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അതായത് ഫ്ലോട്ടിംഗ് ബാറാണ്. അതായത് ഈ ഒരു മാലദ്വീപ് എന്ന് പറഞ്ഞ രാജ്യത്ത് നമുക്ക് മധ്യാലോട്. അപ്പോൾ അവരതിന് കടലിൽ തന്നെ ഒരു ബോട്ട് നിർത്തിയിട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഫ്രീ ബോട്ടിംഗ് ഉണ്ട്. ആ ഫ്രീ ബോട്ടിങ്ങിൽ പോയിട്ട് നമുക്ക് ആൽക്കഹോൾ വേണമെന്ന ആളുകൾക്ക് അവിടെ പോയിട്ട് കഴിച്ചിട്ട് വരാം. അതാണ് ഇവരൊരു ഐഡിയ. അതായത് നമ്മൾ ഈ ഒരു മാലിദ്വീപിൽ നമുക്ക് ആൽക്കഹോൾ ലഭിക്കുന്നതല്ല, അങ്ങനെ വേണമെന്നുള്ള ആളുകൾക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ബോട്ടിംഗ് ഉണ്ട്. ഈ ഒരു കപ്പലിലേക്ക് അവിടെ പോവാം, മദ്യം വേണ്ടവർക്ക് മദ്യം കഴിച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം രാത്രി ഏകദേശം ഇവിടുത്തെ ടൈം 8 മണി, നാട്ടിൽ 8:30 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ബൊഫേ ആണ്, ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. നമ്മുടെ ഫുഡ് ജ്യൂസ് ഉണ്ട്, ഒരു ഭാഗത്ത് ഗീ റൈസ്, ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ കറി ഉണ്ട്, ഒരു ഭാഗത്ത് വെജ് കുറുമ, ഒരു ഭാഗത്ത് ചപ്പാത്തി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എഗ് ഉണ്ട്. ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ഒരു ഫുഡ് അറേഞ്ച്മെൻറ്റ് കിട്ടിയുള്ളൂ കേട്ടോ.